ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിൻ്റെ YSR കോൺഗ്രസും ഇന്ത്യ സഖ്യത്തോടും കോൺഗ്രസിനോടും കൂട്ടുകൂടാൻ ഒരുങ്ങുന്നു. അവിഭക്ത ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മകനായ ജഗൻ പിതാവിൻ്റെ മരണശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി തെറ്റിയാണ് കോൺഗ്രസ് വിട്ട് YSR കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. ഇതോടെ ആന്ധ്രയിൽ കോൺഗ്രസ് ഫലത്തിൽ ഇല്ലാതായി. 2014 സംസ്ഥാന വിഭജനത്തിന് ശേഷം ഒരു MLA MPയോ കോൺഗ്രസിന് ആന്ധ്രയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജഗന്റെ സഹോദരി YSR ശർമ്മള ആ ശർമ്മളയെ PCCക്ക് അധ്യക്ഷയാക്കി തിരിച്ചുവരവിന് ശ്രമം കോൺഗ്രസ് നടത്തിയെങ്കിലും അതും വിജയം കണ്ടില്ല. ശർമ്മളയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രചാരണം പൂർണ്ണമായും ജഗൻ സർക്കാരിന് എതിരായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു പാർട്ടികളും തമ്മിലുള്ള സമവാക്യത്തിൽ മാറ്റം വന്നു. സർവകക്ഷി യോഗത്തിൽ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി തെലുങ്കുദേശം പാർട്ടി ആവശ്യപ്പെട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചിരുന്നു. YSR കോൺഗ്രസ് വാദിച്ച കാര്യം എടുത്തു പറയുകയും ചെയ്തു. തെലുങ്കുദേശം അധികാരത്തിലെത്തിയതിന് പിന്നാലെ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ജഗൻ ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികളും ഈ പ്രതിഷേധത്തിനെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമാജ്വാദി പാർട്ടിയിലെ അഖിലേഷ് യാദവ്, ശിവസേനയിലെ സഞ്ജയ് റാവത്ത് തുടങ്ങിയവർക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും ഈ പ്രതിഷേധ യോഗത്തിലെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ക്ഷണം സ്വീകരിക്കാൻ ജഗൻ തീരുമാനിച്ചത്. 4 ലോക്സഭാ സീറ്റും 11 രാജ്യസഭാ സീറ്റുമുള്ള YSR കോൺഗ്രസ് മുന്നണിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് കരുത്തു നൽകും. ശർമ്മളയുടെ നേതൃത്വത്തിലുള്ള എതിർപ്പ് ഇല്ലാതാകുന്നത് സംസ്ഥാനത്ത് ജഗനും ഗുണം ചെയ്യും. ഈ രാഷ്ട്രീയ സമവാക്യം പക്ഷേ ചന്ദ്രബാബു നായിഡുവിനും BJPക്കും കനത്ത തിരിച്ചടിയായിരിക്കും. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന BJPയുടെ തന്ത്രം ഇനി ആന്ധ്രയിൽ നടക്കില്ല.